ഹലോ, വെൽക്കം ടു ദിയാസ് കിച്ചൺ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വീഡിയോയിൽ വന്നിട്ട് ഇപ്പോൾ രണ്ടു ദിവസമായില്ലേ. ഇടയിൽ ചെറിയൊരു മടി പിടിച്ചു, അതുകൊണ്ടാണ് വീഡിയോ കാണാഞ്ഞത് കേട്ടോ. ഇന്ന് ആ മടിയൊക്കെ മാറ്റി നമ്മൾ വീണ്ടും ഒരു വ്ലോഗായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഹോൾ ഡേ ആണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് കേട്ടോ. രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള നമ്മുടെ കിച്ചണിലെ കുക്കിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലുള്ളത്. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ രീതിയിൽ മത്തി പൊള്ളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചട്നിയുടെ റെസിപ്പി ഉണ്ട്. ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ പറ്റിയിട്ടുള്ള, പിന്നെ എപ്പോഴും സാമ്പാർ വെച്ചിട്ട് ഫ്ലോപ്പായി പോകുന്നവർക്ക്, അതുപോലെ നമ്മൾ എത്ര വെച്ചാലും സാറ്റിസ്ഫൈ ആയിട്ട് ആവാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ. ഒരു ഭയങ്കര സാമ്പാറൊന്നുമല്ല, പക്ഷേ നല്ല ടേസ്റ്റുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമുക്ക് ദോശയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. അപ്പോൾ ദോശമാവ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്, തലേ ദിവസം തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കണം. സാധാരണ ദോശ അത്യാവശ്യം കുറച്ച് മുരിയിച്ചെടുക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാൻ ദോശ ഉണ്ടാക്കാറുള്ളത്. ദോശ ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ. പിന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ടല്ലോ, ഞാനൊരു ഫേസ് പാക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫേസ് പാക്കാണ്. പിമ്പിൾ മാർക്കുണ്ടല്ലോ, കുരുക്കൾ വന്നിട്ട് അതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ഫേസിലുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു പാക്കാണ് കേട്ടോ. എനിക്ക് മാറിയിട്ടുള്ളതാണ്, അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പാക്ക് രാത്രിയിലാണ് ചെയ്യാറുള്ളത്, അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ ദോശയെ ഞാൻ അതിൻ്റെ മുകളിൽ നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ചില സമയത്ത് ദോശയുടെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കും, അല്ലെങ്കിൽ ചില ടൈമിൽ നമുക്ക് അത് നമ്മുടെ തോന്നലിനനുസരിച്ചിട്ടാണ് പാനിൽ ഇങ്ങനെ സ്പ്രെഡാക്കിയിട്ട് അതിലേക്ക് മാവ് പരത്തി കൊടുക്കും. രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ സാമ്പാർ വയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടുപ്പത്തേക്ക് കയറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഉഴുന്ന്, ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇച്ചിരി വെള്ളത്തിലിട്ട് വെക്കുക. നമുക്ക് ചട്നി ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. എല്ലാം കൂടി കുഴഞ്ഞു പോകണ്ട. ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് ഒന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം കുറച്ച് വെള്ളത്തിൽ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം കുതിർക്കാനായിട്ട് വെക്കുക. അപ്പോൾ അതൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാനാണ്. അപ്പോൾ അതും അവിടെ ഇരിക്കട്ടെ. പരിപ്പും വേവാൻ വെച്ചിട്ടുണ്ട്, ഇടയിൽ ദോശയും അവിടെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചോറിൻ്റെ പണികൾ നോക്കണം. അപ്പോൾ ചോറ് നമ്മൾ അടുപ്പിലാണ് കേട്ടോ വയ്ക്കുന്നത്, വിറകടുപ്പിലാണ് വയ്ക്കുന്നത്. അപ്പോൾ അതും അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങൾ എടുക്കാൻ കേട്ടോ. അപ്പോൾ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു കുമ്പളങ്ങയാണ്, അതിൻ്റെ ഒരു ചെറിയ പീസ് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി, ഒരു സവാള, ഇത്രയും സാധനങ്ങൾ ഇടണുള്ളൂ. നമ്മുടെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറി ഉണ്ടോ അതൊക്കെ നമുക്ക് സാമ്പാറിൽ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം എൻ്റെ അടുത്ത് ഇത്രയും ഉണ്ടായുള്ളൂ, അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ സാമ്പാറിലേക്ക് എത്രത്തോളം മുളക് പൊടിയാണോ ചേർക്കുന്നത് അതിൻ്റെ പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. പകുതി മുളക് പൊടി, പകുതി മഞ്ഞൾപ്പൊടി, പകുതി മല്ലിപ്പൊടി, അതുപോലെ ഒരു ചെറിയ കഷ്ണം കായം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി കായത്തിൻ്റെ പൊടിയാണെങ്കിൽ അതായാലും കുഴപ്പമില്ല. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഒറ്റ വിസിൽ മതി കേട്ടോ. അത് വേവുന്ന സമയം കൊണ്ട് നമ്മുടെ ആ ഈസി ആയിട്ടുള്ള ചട്നിയുടെ റെസിപ്പി നോക്കാം. നമ്മൾ കുറച്ച് നേരം ഉഴുന്ന വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായില്ലേ, അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് അത് വെളിച്ചെണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കുക, പിന്നെ വറ്റൽ മുളക് ഒരു മൂന്നാലെണ്ണം ചേർത്ത് കൊടുക്കുക. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഒരുപാട് വലുതാവണ്ട കേട്ടോ, ചെറുത് മതി, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. തക്കാളിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കുറയും കേട്ടോ. സവാള ബ്രൗൺ കളറൊന്നും ആവണ്ട, അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയാൽ മാത്രം മതി. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കൊഴുപ്പൊക്കെയുള്ള ചട്നിയാണ് കേട്ടോ നമ്മൾ ഉഴുന്ന് ചേർത്തുകൊണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശയ്ക്ക്, എനിക്കിത് ഇപ്പോൾ മസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ എന്നും അത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അതവിടെ കിടന്ന് തിളയ്ക്കട്ടെ. തിളച്ച് ആ പുളിയുടെ പുളിയൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ആ സമയത്ത് ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യം ചെയ്യാനുണ്ട് ഈ സാമ്പാറിലേക്ക് വേണ്ടിയിട്ട് കേട്ടോ. ചട്നിയുടെ പണി കഴിഞ്ഞു. അപ്പോൾ ആ ചട്നിയുടെ പാത്രത്തിൽ തന്നെയാണ് ഞാൻ സാമ്പാറിനുള്ളത് വറുത്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും ഇട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആ നമ്മുടെ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു സാമ്പാറിൻ്റെ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. ഇനി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി ആ വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറാവാനായിട്ട് തുടങ്ങണം. പക്ഷേ കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ, കരിഞ്ഞാൽ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സാമ്പാർ വയ്ക്കുമ്പോൾ എന്തോരം മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ടോ അതിൻ്റെ പകുതി നമ്മൾ നേരത്തെ പച്ചക്കറിയിൽ ചേർത്തിരുന്നു, ബാക്കി പകുതി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്തോളൂ കേട്ടോ. എൻ്റെ അതില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഒരു കട്ടക്കായ മാത്രം പച്ചക്കറിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എല്ലാം കൂടി നന്നായിട്ടൊന്ന്
മൂപ്പിച്ച് ആ പച്ചമണം ഒക്കെ പൊടികളുടെ മാറിക്കഴിയുമ്പോൾ അതും കൂടി നമ്മൾ ഈ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ച് വറ്റിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി. നല്ല ഈസിയല്ലേ ചെയ്യാനായിട്ട്? ഒരു സംശയവും വേണ്ട, നല്ല എളുപ്പത്തിലുള്ള സാമ്പാറുമാണ്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ എപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയാലും അത് ഭയങ്കര ഫ്ലോപ്പാണ്, എനിക്ക് ഒട്ടും ഒരു തൃപ്തിയാവില്ല സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അതെന്താണെന്നറിയില്ല, ഞാൻ കുറേ റെസിപ്പീസൊക്കെ നോക്കിയായിരുന്നു, എന്നാലും എനിക്ക് നമ്മുടേതായ ഒരു സ്റ്റൈലുണ്ടല്ലോ, ആ രീതിയിൽ തന്നെ എപ്പോഴും ചെയ്യാൻ തോന്നുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫോമിലേക്ക് എത്തിയത് കേട്ടോ. ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ നല്ല നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു സാമ്പാറിൻ്റെ ആ ഒരു മണവും ആ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാമ്പാറും ചട്നിയൊക്കെ കൂട്ടിയിട്ട് ദോശ കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു, ചാളയാണ്, അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചാളയാണോ മത്തിയാണോ, അത് ഇവ തമ്മിൽ എന്തോ വ്യത്യാസമുണ്ട്, പക്ഷേ ഞാൻ ചാളയും മത്തിയും അങ്ങനെ രണ്ട് പേരും വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ദോശയും ചട്നിയൊക്കെ കഴിച്ചു കേട്ടോ. ഇനി നമുക്ക് മീനിൻ്റെ പരിപാടികൾ തുടങ്ങാം. മീൻ ഉമ്മച്ചിയാണ് നന്നാക്കുന്നത്, ഉമ്മച്ചി നന്നാക്കി നല്ല ക്ലീനാക്കി തരും. അപ്പോൾ അതിലേക്കുള്ള മസാല റെഡിയാക്കണം, നമ്മൾ പൊള്ളിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കുടപ്പുളി നന്നായിട്ട് കഴുകിയിട്ട് ഒരു കഷ്ണം പുളി എടുത്തിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് ചുവന്നുള്ളി, ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മിക്സ് നമ്മളെടുക്കുന്ന മീനിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. ഒരുപാട് ഇഞ്ചി കൂടിപ്പോയരുത് കേട്ടോ, നമ്മുടെ മീനിന് കയ്പ്പ് പോലെ വരും. അപ്പോൾ ഇതെല്ലാം ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, പുളിയും ഇതിൻ്റെ കൂടെ അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കയ്പൊന്നും ഇല്ലാണ്ടിരിക്കാൻ നന്നായിട്ട് കഴുകി കളയണം. എന്നിട്ട് വേണം പുളി അരക്കാനായിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം ഇട്ടിട്ട് ഇനി നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം. ഒരുപാട് പേസ്റ്റ് ആയിട്ട് പോകണ്ട, ചെറിയൊരു തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ പൊള്ളിക്കാനുള്ള മസാല. ഇതിനെ നമ്മൾ ഇവിടെ പറയാറ്, എൻ്റെ വീട്ടിലൊക്കെ ഉമ്മൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് തപ്പ് കാച്ചാന്നാണ് കേട്ടോ. അപ്പോൾ നല്ല നെയ്ച്ചാളുണ്ടെങ്കിൽ നല്ല ബെസ്റ്റാണ് ഇതിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ സാധാരണ ചാളയാണ്. അപ്പോൾ ഈ ചാളയിലേക്ക് നമ്മൾ വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട് മീനിനെ, അതിലേക്ക് നന്നായിട്ട് പുരട്ടി വയ്ക്കുക. ഇടയിൽ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് മസാല ആക്കി കൊടുക്കണം. ശരിക്കും ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടിയിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതിന് ശേഷം പൊള്ളിച്ചാൽ മതി കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഇത് ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പൊള്ളിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ചട്ടിക്കകത്താണ് പൊള്ളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അടിയിൽ ഒന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട്, നമ്മുടെ ചട്ടി കേടാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്, പിന്നെ അടിയിൽ പിടിക്കാതിരിക്കാനൊക്കെയാണ്. എന്നിട്ട് ഒരു വാഴയില മുകളിലോട്ട് വെച്ചിട്ട് ആ വാഴയിലയിലും ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മീൻ ഇതുപോലെ എടുത്തിട്ട് നിരത്തി വെച്ച് കൊടുക്കുക, നല്ല നീറ്റായിട്ട് അടക്കി അടക്കി വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഒറ്റ ലെയർ നമ്മളിങ്ങനെ അടക്കണുള്ളൂ, അതിനുള്ള മീനുള്ളൂ കേട്ടോ. 2-3 കിലോ മീനൊക്കെ വാങ്ങിച്ചിട്ട് മുകളിലോട്ട് മുകളിലോട്ട് അട്ടി അട്ടിയായിട്ട് വെച്ചിട്ടൊക്കെയാണ് സാധാരണ തപ്പ് കാച്ചാറുള്ളത്. അത്രയും ക്വാണ്ടിറ്റി മീനാണ് ചെയ്യുക ഇവിടെ. പക്ഷേ അത്രയും മീന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചു തീരില്ല, അതിനുള്ള ആളൊന്നുമില്ല. പിന്നെ കുറച്ച് മീൻ മാത്രമേ ഇപ്പോൾ നമ്മൾ ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കി ഈ മസാലയൊക്കെ ഈ മീനിൻ്റെ മുകളിൽ തന്നെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് വേറൊരു വാഴ വെച്ച് നമ്മളിതിനെ കവർ ചെയ്യാൻ പോവാണ്. ഫുള്ളായിട്ട് അങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇതുമ്മ വെളിച്ചെണ്ണയൊന്നും തേച്ചിട്ടില്ല കേട്ടോ. ഇനി നമ്മളിത് വിറകടുപ്പിലേക്ക് മാറ്റാൻ പോവാണ്. കനലിലാണ് ഇത് വേവിക്കുന്നത്. നേരത്തെ ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അടുപ്പിൽ നല്ല കനലുണ്ട്, ആ കനലിൻ്റെ മുകളിലോട്ടാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒരു മൂടിയൊക്കെ വെച്ചിട്ട് ആ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കനലിൽ നിന്ന് പകുതി കോരി ഈ മൂടിയുടെ മുകളിലോട്ടും ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യില്ലേ അതേപോലെ. ഈ കനലിൻ്റെ ചൂടിലാണ് നമ്മുടെ മത്തി വെന്തിട്ടുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മളധികം സമയം വെക്കാത്തതുകൊണ്ട് അത്ര മസാലയൊന്നും അതിൻ്റെ ഉള്ളിലേക്ക് കയറില്ല. പക്ഷേ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ആ നെയ്ച്ചാളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്ന ഒരു ഒച്ച കേൾക്കാൻ പറ്റും നമുക്ക്. അതന്നെ കേൾക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വേവ് അങ്ങനെയാണ്, ആ ഒരു വെള്ളം വറ്റുന്ന ആ ഒരു ഒച്ച കേൾക്കുമ്പോൾ നമുക്ക് അത് അടുപ്പിൽ നിന്നെടുത്ത് മാറ്റാം. ഇപ്പോൾ അടിയിലിട്ടേക്കുന്ന വാഴ പൊക്കി നോക്കുമ്പോൾ അടിയിൽ പിടിച്ചിട്ടൊന്നുമില്ല, കണ്ടില്ലേ, ഇങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ കേട്ടോ. അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട്, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് വൈകിട്ട് കുറച്ച് പായസം വയ്ക്കണം. അപ്പോൾ ഗോതമ്പ് നുറുക്കാണിത് ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിൽ നിറച്ചെടുത്താൽ ഞങ്ങൾക്കിവിടെ 2 നേരം കഴിക്കാനുള്ളതുണ്ടാവും കേട്ടോ. അത് വൈകുന്നേരം ഒരു 6-7 മണി സമയത്ത് വെക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം വെള്ളത്തിലിട്ടാൽ അത് നന്നായിട്ട് കുതിർന്ന് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ റെയു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. അടുക്കള കണ്ട് ബോറടിച്ചെങ്കിൽ ഇനി നമുക്ക് കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, ഉമ്മച്ചിയുടെ ചെടികളാണ്, ഉമ്മച്ചിയാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ എവിടെന്നെങ്കിലൊക്കെ ചെടികൾ കിട്ടുമ്പോൾ കൊണ്ട് കൊടുക്കും, അത് നടുന്നതും നോക്കുന്നതും വെള്ളം ഒഴിക്കുന്നതും ഒക്കെ ഉമ്മച്ചിയാണ്. പിന്നെ വാപ്പച്ചിയും ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഉമ്മച്ചിക്ക്. പിന്നെ വൈകുന്നേരം സമയമായി, റെയുവിൻ്റെ പ്ലേ ടൈം
ടൈമാണ്. പുറത്ത് കുറച്ച് നേരം മണ്ണിലൊക്കെ കളിക്കാൻ വിടുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ ആളവിടെ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട്. കുറച്ച് നേരം നമ്മൾ വൈകുന്നേരം സമയത്തൊക്കെ പുറത്തിറങ്ങി ചെടികളൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. നമുക്ക് കുറച്ച് നേരം പുറത്തിറങ്ങി ആ ഒരു ഫ്രഷ് എയറൊക്കെ നമ്മൾ ശ്വസിക്കുന്നത് എപ്പോഴും നല്ലതാണല്ലേ. പിന്നെ നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ അവിടെ ഉണ്ട്. ആദ്യം നമ്മളൊരു ഹാർവസ്റ്റിംഗ് കഴിഞ്ഞതാണ്. അതിലെ ചെറിയ കുഞ്ഞുങ്ങളെ നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ വലുതായിട്ടുണ്ട് കേട്ടോ. ഇനി അവരെ പിടിക്കണം. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ വാപ്പിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. ഈ ചിരട്ടയ്ക്കകത്ത് വെച്ചേക്കുന്നതൊക്കെ ഉമ്മച്ചിയുടെ തന്നെ കണ്ടുപിടുത്തങ്ങളാണ് കേട്ടോ. ഉമ്മച്ചി പഴയ വളകളൊക്കെ എടുത്ത് ഉറി പോലെ ഉണ്ടാക്കിയിട്ട് ചിരട്ട വെച്ചിട്ട് അതിൽ പ്ലേസ് ചെയ്തേക്കുന്നതാണ്. പിന്നെ കുറേ ഹാങ്ങിങ്സ് ഉണ്ട്, അങ്ങനെ കുറേ ചെടികളുണ്ട്. ഇതിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു നിൽക്കണ കാണാനായിട്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ കുറച്ച് കൂടുതൽ വലുതായി ചെടികളൊക്കെ പ്രായമായപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ പോയി തുടങ്ങിയിട്ടാണ്. നമ്മളെപ്പോലെ ചെടികളും ഓരോ ദിവസം കഴിയുമോറും ഇങ്ങനെ പ്രായം കൂടിക്കൂടി വരുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഈ താഴെ പടർന്നു കിടക്കുന്ന ഈ ഒരു ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗിയാണ് അതിന്. മതിലിലൊക്കെ ഇങ്ങനെ പടർത്തി കൊടുത്താൽ നന്നായിട്ട് ഇങ്ങനെ കവറായി നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും എന്ന് തോന്നണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ചെടികളായിട്ടുള്ളത്. റേയു ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഇരുന്ന്. വീഡിയോ എടുക്കുന്ന സമയത്ത് മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കുറച്ച് കൂടുതലുണ്ട്. പിന്നെ ആളിങ്ങനെ മിണ്ടിക്കൊണ്ടേയിരിക്കും. അവരെ ഒരുവിധം കുട്ടികളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഗോതമ്പ് നുറുക്കത് ഞാനിവിടെ കുക്കറിൽ വേവിച്ചിട്ടിട്ടുണ്ട് കേട്ടോ, പായസം വയ്ക്കാനുള്ളത്. അപ്പോൾ കുക്കറിൽ തന്നെയാണ് ഫുള്ളായിട്ട് പായസം വയ്ക്കുന്നത്. വൈകിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മച്ചി ഓതാനിരിക്കും. അപ്പോൾ ആ ഓത്തൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി കുടിക്കാനുള്ള ഒരു മധുരം ഉണ്ടാക്കുന്നതാണ് ഈ ഒരു പായസം കേട്ടോ. എന്നും ഉണ്ടാക്കില്ല, എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഉണ്ടാക്കും. അപ്പോൾ ഇടയിൽ ബഹളം കേൾക്കുന്നത് റെയ്യുവാണ് കേട്ടോ. അവനിങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പായസത്തിൽ രണ്ടാം പാൽ ഒഴിച്ചിട്ടുണ്ട്, ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് കുറുകി വരുമ്പോൾ ഏലക്കായ പൊടിച്ചതും അതുപോലെ ഒന്നാം പാലൊക്കെ ഒഴിച്ച് സെറ്റാക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ വൈകിട്ട് വാപ്പിച്ച് കുറച്ച് നെല്ലിക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇത് ബീബിനുള്ളതാണ് കേട്ടോ. ബീബിൻ്റെ ഫേവറേറ്റ് സാധനങ്ങളിൽ ഒന്നാണ് നെല്ലിക്ക. നെല്ലിക്ക ഉപ്പിലിട്ടത് ആളിങ്ങനെ വെറുതെ കുറേ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ബീബിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ കഴുകിയൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായതുകൊണ്ടും കോവിഡൊക്കെ കാരണം കൊണ്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകണം. അതിൻ്റെ ഇടയിൽ പായസം ഇവിടെ റെഡി ആയിട്ടോ. പായസത്തിൽ കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മൂപ്പിച്ച് ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പായസം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്ക അതേനാ ഞാൻ ഉപ്പിലിടാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിലിനകത്താണ് ഇടുന്നത്. പിന്നെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം, തീരെ ചൂടില്ലാത്ത വെള്ളം, ഈ നെല്ലിക്കയുടെ മുകളിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടി കേട്ടോ. ആ നെല്ലിക്കയുടെ തണുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. തീരെ പൂപ്പലൊന്നും വരാണ്ടിരിക്കാനായിട്ടാണ് കേട്ടോ. ഈ ഒരു ബോട്ടിലാക്കിയിട്ട് നമ്മൾ നേരത്തെ ലൂബിക്ക് ഉപ്പിലിട്ടിട്ടുണ്ടായില്ലേ അതേപോലെ തന്നെ കേട്ടോ. പച്ചമുളകും കല്ലുപ്പും പിന്നെ തിളപ്പിച്ച് ഒട്ടും ചൂടില്ലാത്ത ചൂടാറിയിട്ടുള്ള വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുക. ചൂടുള്ള വെള്ളം ഒഴിച്ചാലില്ലേ നെല്ലിക്ക ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു പോകുന്ന പോലെ തോന്നും. ആ ഒരു രീതിക്ക് ഇവിടെ ഇഷ്ടമല്ല കേട്ടോ. നല്ല അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് തീരെ നഷ്ടപ്പെടാത്ത രീതിയിൽ നല്ല മുറുകിയിരിക്കുന്ന നെല്ലിക്കയാണ് ഇഷ്ടം. അപ്പോൾ തിളപ്പിച്ചിട്ട് തീരെ ചൂടില്ലാത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കല്ലുപ്പും പച്ചമുളകും. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ ഉപ്പിലിടുന്നത്. അപ്പോൾ ആ ഒരു ബോട്ടിൽ നിറഞ്ഞു കേട്ടോ. ഇനി ബാക്കിയുള്ളത് ഇതിനകത്ത് ഇട്ട് വെക്കുന്നുണ്ട്. രണ്ടാമത്തെ ബോട്ടിൽ റെയ്യു ആണ്ട്ടോ എനിക്ക് ക്ലോസ് ചെയ്ത് തന്നത് അതിൻ്റെ മൂടി. അപ്പോൾ അതവിടെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ പപ്പായ ഉണ്ട്. ഇനി രാത്രി നമുക്ക് ഒരു ചെറിയ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉമ്മച്ചി ഇത് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടിയപ്പോൾ അപ്പം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ആ ഒരു പപ്പായ തോരൻ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഫേസ് പാക്ക് കാണിച്ചു തരാമെന്ന്, ആ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത് പപ്പായയും തക്കാളിയും കൂടിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഐസ് ക്യൂബാക്കി വെച്ചേക്കുന്നതാണ്. ഐസ് ട്രേയിൽ ഒഴിച്ചിങ്ങനെ ഫ്രീസറിൽ വെച്ചു. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ. ആദ്യം പപ്പായ ഒരു പഴുത്തത് കിട്ടിയപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ട് രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്തിരുന്നു. പിന്നെ അത് വെക്കുമ്പോൾ അത് ഇനി ചീഞ്ഞ് പോവില്ലേ, അതുകൊണ്ട് ഞാനിങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് എടുക്കാം. ഞാനങ്ങനെ ഫേസിൽ അങ്ങനെ ഫേസ് മാസ്കൊന്നും അധികം ഉപയോഗിക്കാത്ത ആളാണ്. പക്ഷേ എൻ്റെ ഫേസിൽ ഈ സമയത്ത് നിറയെ കുരുക്കൾ വന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. ഇപ്പോൾ അത് ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നന്നായിട്ട് വ്യത്യാസം വന്നു കേട്ടോ. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിലും അതുപോലെ എന്തെങ്കിലും ഒരു സ്ട്രെസ്സ് നമുക്ക് വന്നാലും നമ്മുടെ മുഖത്ത് ടെൻഷനോ സ്ട്രെസ്സൊക്കെ വന്നാലും നമ്മുടെ മുഖത്ത് കുരുക്കൾ വരും. അപ്പോൾ എൻ്റെ വീട്ടിൽ കുറച്ച് മരണം അങ്ങനത്തെ വിഷമങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് വന്നതാണ്. പക്ഷെ അത് പോകുന്നുണ്ടായില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് നീള ലൈഫ് സ്റ്റൈൽ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിനകത്ത് ഞാൻ ജീരകത്തിൻ്റെ ഒരു പാക്ക് കണ്ടിരുന്നു. ജീരകം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് അത് ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ പിമ്പിൾസൊക്കെ പോകുന്നു കണ്ടിരുന്നു. ഞാനത് ട്രൈ ചെയ്തിരുന്നു, എൻ്റെ പിമ്പിൾസ് കംപ്ലീറ്റ് പോയി. മുഖത്ത് കുരുക്കൾ വരുന്നതിലും വിഷമമാണ്. എല്ലാവരും ഇത് ചോദിക്കുമ്പോൾ അയ്യോ മുഖത്തിന് എന്ത് പറ്റി, ഇത്ര നാളും എൻ്റെ ഫേസിൽ അങ്ങനെ പിമ്പിൾസൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ നിറച്ചു വരുമ്പോൾ എല്ലാവർക്കും കാണുന്നവർക്കും ബുദ്ധിമുട്ടാണ്, എനിക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് സെൽഫിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് തോന്നിയേയില്ല, ഫോട്ടോ എടുക്കാനായിട്ട് തോന്നാറേ ഉണ്ടായിരുന്നില്ല. ആ ഒരു രീതിക്ക് അത്രയും വൃത്തികേടായിട്ടുണ്ടായിരുന്നു മുഖം.
അപ്പോൾ ആ ജീരകത്തിൻ്റെ പാക്കിട്ടപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഫേസിൽ നിന്ന് പിമ്പിൾസ് പോയി. അതിനുശേഷം നിറയെ കറുത്ത പാടുകളായിരുന്നു. ആ പാട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കഷ്ടപ്പാട് കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനൊരു പാക്ക് ഉണ്ടാക്കിയത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ തീരെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും മെനക്കെടാത്തതാണ്. എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള കാര്യമാണെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ രണ്ടു ദിവസം ചെയ്യും പിന്നെ അത് ചെയ്യില്ല. ഇതിപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ടാഴ്ച ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വെളുത്ത് തുടുത്ത് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഫുൾ വാനിഷായി പോകുന്നല്ല, നല്ല വ്യത്യാസം വരും, നന്നായിട്ട് കുറയും, പിന്നെ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നസ് വരും. അപ്പോൾ പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ ആദ്യം തന്നെ ജീരകത്തിൻ്റെ പാക്കിട്ടുള്ളൂ. എന്നിട്ട് പിമ്പിൾസ് മാറിയതിന് ശേഷം ഞാൻ ഈ പപ്പായയും തക്കാളിയും കൂടി അടിച്ചിട്ടുള്ള ഒരു ഐസ് ക്യൂബിൽ, അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഐസ് ക്യൂബാണ് കേട്ടോ, നമ്മൾ എടുത്ത അപ്പം തന്നെ നമുക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത അപ്പം തന്നെ പൊടിക്കാനായിട്ട് പറ്റും, അത്രയും സോഫ്റ്റാണ്. അതിലേക്ക് കുറച്ച് ചേർന്ന് നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മുൽത്താനി മിട്ടിയാണ് കേട്ടോ. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ആ പപ്പായ മിക്സ് തന്നെ മതി. പക്ഷേ അത് മുഖത്തിടുമ്പോൾ ഇങ്ങനെ മുഖത്ത് നിൽക്കില്ല, അങ്ങനെ ഒലിച്ചൊലിച്ച് പോവും. അപ്പോൾ അതിനൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് മുൽത്താനി മിട്ടി ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കുറച്ചിടുക, നമ്മുടെ മുഖത്ത് എന്തോരം വേണോ അത്രത്തോളം അളവിലെടുത്താൽ മതി എല്ലാം. ഒരു ഐസ് ക്യൂബ് നമുക്ക് ധാരാളമാണ് കേട്ടോ, നമ്മുടെ ഫേസിലും നെക്കിലും കൂടി ഇടാനായിട്ട് അത് ധാരാളമാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഈ പപ്പായ അരച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് അരിച്ചിട്ട് ഐസ് ക്യൂബ് ആക്കുകയാണെങ്കിൽ തീരെ തരികളില്ലാണ്ട് കിട്ടും. ഇപ്പം ഞാൻ അരിച്ചില്ല, അതുകൊണ്ട് ചെറിയ തരികളുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിലിട്ടിട്ട് അത് ഉണങ്ങി കഴിയുമ്പോൾ ഒരു 20 മിനിറ്റ് ഒക്കെ എടുക്കും. ഉണങ്ങി കഴിയുമ്പോൾ നമുക്കതിനെ വാഷ് ചെയ്ത് കളയാം. ഇത് ഡെയിലി ചെയ്തിരുന്നില്ല കേട്ടോ, രണ്ട് ദിവസം എത്തുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ചെയ്യും. ബാക്കിയുള്ള ഇടയിലുള്ള ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളിൽ ഞാൻ വെറുതെ പപ്പായ അല്ല പപ്പായയും പോട്ടെ പൊട്ടറ്റോ ഇല്ലേ നമ്മുടെ ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ണിലൊക്കെ വെക്കില്ലേ കുക്കുമ്പറൊക്കെ കട്ട് ചെയ്തിട്ട്, അതേപോലെ ഉരുളക്കിഴങ്ങ് വളരെ കനം കുറച്ച് കട്ട് ചെയ്തിട്ട് മുഖത്ത് അതിൻ്റെ നീരാക്കി കൊടുക്കും. അതിൻ്റെ രണ്ട് സൈഡിലും, നമ്മളിപ്പോൾ ഒരു പീസ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും നീരുണ്ടാവില്ലേ, ആ നീര് മുഖത്ത് നന്നായിട്ട് ആക്കി കൊടുക്കും, പ്രത്യേകിച്ച് ആ പിമ്പിൾസിൻ്റെ മാർക്കുള്ള ഭാഗത്ത് അങ്ങനെ ആക്കി കൊടുത്തിരുന്നു. അപ്പോൾ നല്ലൊരു ഫെയർനെസ് നമ്മുടെ ഫേസിൽ വരും കേട്ടോ. അങ്ങനെ ഇത്രയും ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മുടെ കുരുക്കളൊക്കെ മാറിയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി രാത്രി പാപ്പച്ചിക്ക് വേണ്ടി ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ചോറും പപ്പായ ഉപ്പേരിയും രാവിലത്തെ സാമ്പാറൊക്കെ കൂടി ചോറൊക്കെ കഴിക്കും. രാവിലത്തെ ദോശമാവ് ബാക്കിയുള്ളതുകൊണ്ട് പാപ്പച്ചിക്ക് ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഈ വീഡിയോയിൽ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല നല്ല റെസിപ്പീസും വീഡിയോസും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. ബൈ.